മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഭരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ഡയറക്ടർമാർ. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കണമെന്നും ബാങ്ക് പ്രസിഡന്റ് ടി പി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുക്കം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഉണ്ടാക്കിയ ധാരണ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. 2018 നടന്ന മുക്കം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ 16 ധാരണ പ്രകാരം ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 28 കോൺഗ്രസിനും ശേഷം 32 മുസ്ലിം ലീഗിനുമായിരുന്നു. എന്നാൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് പ്രകാരം ബാങ്ക് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസിലെ പി ടി ബാലൻ പ്രസിഡന്റായ ഭരണസമിതിയെയാണ് സസ്പെൻഡ് ചെയ്തത്. തുടർന്നുണ്ടായ നിയമപോരാട്ടത്തിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് പഴയ ഭരണസമിതി ഹൈക്കോടതി വിധി പ്രകാരം അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിനിടയിൽ ലീഗിന് ലഭിക്കേണ്ട 12 നഷ്ടമായത്. എന്നാലും ബാങ്ക് വീണ്ടും യു ഡി എഫിന്റെ കൈകളിലെത്തിയ സന്തോഷത്തിലാണ് മുസ്ലിം ലീഗെന്നും നിലവിലെ പ്രശ്നങ്ങൾക്ക് കുറെയൊക്കെ പരിഹാരമായതിനു ശേഷമാണ് മുസ്ലിം ലീഗ് തങ്ങൾക്ക് അവകാശപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ഇത് യു ഡി എഫ് ധാരണയുടെ ലംഘനമാണ്. മേൽധാരണയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയായിരുന്നു. ആ വിവരം കോൺഗ്രസിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ലീഗിനെ ഭരിക്കാൻ അനുവദിക്കാത്ത വിധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെതുൾപ്പെടെ പ്രവർത്തനമെന്നും മുസ്ലിം ലീഗ് നേതാക്കളും ബാങ്ക് ഡയറക്ടർമാരും പറഞ്ഞു. 2018 യു ഡി എഫിൻ്റെ നേതൃത്വ യോഗം 19 പങ്കെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ 19 ഞങ്ങൾ 4 എന്നാൽ ബാക്കി അവിടെ ഞങ്ങളെക്കാൾ ഉയർന്നുവരാന്ന് വെച്ചോളൂ. അവർ വെച്ചിരിക്കുന്ന ധാരണയാണ് ബാങ്കിൽ ആദ്യത്തെ 28 കോൺഗ്രസും പ്രസിഡന്റ് സ്ഥാനം, പിന്നീടുള്ള 32 മുസ്ലിം ലീഗും പ്രസിഡന്റും എന്നുള്ളത് അന്നത്തെ കരാറാണ് അവരുടെ തീരുമാനം. ഏതാണ്ട് 40 കോൺഗ്രസിലെ ബാലൻ പ്രസിഡന്റായി തുടർന്നു. അതിന് ഞങ്ങൾ യാതൊരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല. തുടർന്ന് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം ഏതോ ഒരു പത്രത്തിൽ വന്നു, ധാരണ അനുസരിച്ച് അടുത്ത പ്രസിഡന്റ് ആകേണ്ടത് കോൺഗ്രസ് ഐ ആയിരുന്നു എന്നൊരു ന്യൂസ് ഏതൊരു പത്രത്തിൽ ഞാൻ വായിച്ചു. അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അത് ശരിയല്ല. നിരന്തരമായി ഈ ശബ്ദശല്യം നമുക്ക് കേൾക്കാൻ പ്രയാസമുണ്ട്. മുക്കം ബാങ്ക് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയെങ്കിലേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്നൊരു തോന്നൽ അടിസ്ഥാനത്തിലാണ് ഈ കളികളൊക്കെ എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാമെന്ന് പറയാൻ ഞങ്ങളല്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നാൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കാൻ തയ്യാറായത്. ഇത് മനസ്സിലാക്കിയാണ് 2 കോൺഗ്രസ് ഡയറക്ടർമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തതും മുസ്ലിം ലീഗിലെ ടി കെ ഷറഫുദ്ദീനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും. ലീഗിലെ പ്രതിനിധി പ്രസിഡന്റായ ശേഷം നടന്ന ആദ്യ യോഗം അലങ്കോലപ്പെടുത്താൻ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതായും ഇവരുടെ കൂടെ മുക്കം അർബൻ സൊസൈറ്റിയിലെ ഡയറക്ടറും ഒരു ജീവനക്കാരനും പങ്കെടുത്തുവെന്നത് പ്രതിഷേധാർഹമാണെന്നും ലീഗ് ഡയറക്ടർമാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് തകർക്കാൻ ചില ശക്തികൾ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ഇത് യു ഡി എഫിൻ്റെ തകർച്ചയ്ക്ക് മാത്രമേ ഉപകരിക്കൂയെന്നും ലീഗ് ഡയറക്ടർമാർ പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ടി പി ഷറഫുദ്ദീൻ, ഡയറക്ടർമാരായ എ എം അബ്ദുള്ള, യു എൻ ഔഷാദ്, മുനീർ മുത്താലം എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.